ബൈ മീഡിയ വില്ലേജ് ടെലിവിഷൻ. നമസ്കാരം, എം വി ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ അൽഫോൺസ്. ഇന്നത്തെ വാർത്തകളിലേക്ക്. മെയ് 1 മുതൽ 4 വരെ കേരളത്തിൽ ഒരു തരത്തിലുമുള്ള സാമൂഹിക രാഷ്ട്രീയ കൂട്ടായ്മകളോ യോഗങ്ങളോ കൂടിച്ചേരലുകളോ ജാഥകളോ ഘോഷയാത്രകളോ വിജയാഘോഷങ്ങളോ നടത്താതിരിക്കാൻ നടപടി വേണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കുന്നെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി US. മെയ് 4 മുതലാണ് വിലക്ക്. ഇന്ത്യയിലെ കോവിഡ് കേസുകൾ കൂടുന്നതും കൊറോണ വൈറസിന്റെ 1-ലധികം വകഭേദങ്ങൾ രാജ്യത്ത് കണ്ടെത്തിയതുമാണ് കാരണമെന്ന് പ്രസ് സെക്രട്ടറി ജെൻ സാക്കി പറഞ്ഞു. ഗുജറാത്ത് ഫാറൂച്ചിലെ പട്ടേൽ വെൽഫെയർ ആശുപത്രിയിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 18 കോവിഡ് രോഗികൾ പൊള്ളലേറ്റ് മരിച്ചു. ആശുപത്രിയിലെ കോവിഡ് വാർഡിലാണ് തീപിടുത്തം ഉണ്ടായത്. ചികിത്സയിലുണ്ടായിരുന്ന 50 രോഗികളെ നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് രക്ഷപ്പെടുത്തി. ഉയരമുള്ള കൊമ്പിൽ നിന്ന് ചെത്തിയിട്ട ചക്ക നിലത്ത് വീണ ശേഷം തെറിച്ച് തലയിൽ വീണ തൊഴിലാളി മരിച്ചു. വെള്ളയാംകുടി കൊങ്ങിണിപ്പടവിലെ ഏലത്തോട്ടത്തിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. മധുര സ്വദേശി അറുമുഖനാണ് മരിച്ചത്. വർഷങ്ങളായി അറുമുഖൻ ഈ തോട്ടത്തിലാണ് പണിയെടുത്തിരുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഉന്നയിക്കുന്ന ബുദ്ധിമുട്ടുകളും സഹായ അഭ്യർത്ഥനകളും അടിച്ചമർത്താൻ സർക്കാരുകളും പോലീസും ശ്രമിക്കരുതെന്ന് സുപ്രീം കോടതിയുടെ കർശന മുന്നറിയിപ്പ്. ജനങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കരുത്. ഇവ അടിച്ചമർത്തപ്പെടാൻ കോടതി ആവശ്യപ്പെടുന്നില്ല. ജനങ്ങളുടെ പരാതികൾക്കെതിരെ നടപടിയെടുക്കുന്നത് കോടതി അലക്ഷ്യമായി പരിഗണിക്കും. TV ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 400,000 കടന്നു. രാജ്യാന്തര തലത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തെ പ്രതിദിന കേസുകൾ 400,000 കടക്കുന്നത്. 3,523 പേർ മരിക്കുകയും ചെയ്തു. അതേസമയം 2,99,998 പേർ ഇന്നലെ മാത്രം രോഗമുക്തി നേടിയെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ത്യയിലെ ആരോഗ്യമേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുമ്പോൾ അവിടെ നിന്നും ആരോഗ്യമേഖലയിലെ പ്രൊഫഷണലുകളെ, പ്രത്യേകിച്ച് നഴ്സുമാരെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോരുന്നത് ധാർമ്മികമായി ശരിയല്ലാത്തതിനാലാണ്. സ്ഥിതിഗതികൾ മെച്ചമാകുന്നതുവരെ തൽക്കാലത്തേക്ക് റിക്രൂട്ട്മെന്റ് നടപടികൾ മരവിപ്പിക്കാൻ ബ്രിട്ടീഷ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം NHS ഇംഗ്ലണ്ട് വിവിധ ട്രസ്റ്റുകൾക്കും റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾക്കും നൽകി. നേരിട്ട് വാങ്ങുന്ന കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ വാക്സിനുകൾ വൈകുമെന്ന് ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ റഷ്യയിൽ നിന്ന് സ്പുട്നിക് വാക്സിൻ ലഭിക്കാനുള്ള സാധ്യത തേടുന്നു. സ്പുട്നിക്കിന്റെ വിതരണ ചുമതല ലഭിച്ച കമ്പനിയുമായി ഉടൻ ചർച്ച നടത്തും. ഓർഡർ നൽകിയാൽ 20 ദിവസത്തിനകം 1.2 കോടി ഡോസ് വാക്സിൻ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് വിതരണക്കാർ അനൌദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ MVTV ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.